കഴിക്കുന്ന ഉദയനും നന്ദനയും മറ്റുള്ളവരും പ്രതാപവർമ്മയെ കാണിക്കാൻ നന്ദന ഉദയനോട് ചില സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നു. നന്ദനയും ഉദയനും തമ്മിൽ ഒരിക്കലും മനപ്പൊരുത്തം ഉണ്ടാകരുതെന്ന് പ്രതാപവർമ്മ ഉദയനോട്. ഹരിപ്രസാദിനെ കണ്ട വിവരം നന്ദന വിദ്യാഭാരതിയോട് പറയുന്നു. നന്ദന ഫോണിൽ വസുന്ധരയോട് സംസാരിക്കുന്നു. അമ്മയുടെ കൂടെ മുത്തശ്ശിയെ കാണാൻ പോകാൻ അനുവാദം വാങ്ങുന്നു. മുത്തശ്ശിയെ കാണാൻ പോകുന്നതിൽ നിന്നും നന്ദനയെ വിലക്കുന്ന ഉദയൻ. ഇനി തുടർന്ന് കാണുക. അല്ല, മോൾ ഉദയനൂർ പോയില്ലേ? ഇല്ല. വിദ്യയുടെ കൂടെ ഇന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? പോവാൻ സമ്മതിച്ചില്ല. ആരുദയനോ? അതെന്താ? ഇന്ന് രാവിലെ ആരെയാണോ കണി കണ്ടത്, എഴുന്നേറ്റത് മുതൽ മൂക്കത്ത് ദേഷ്യം കൊണ്ടിരിക്കാം. അത് കണിയുടെ ദോഷമാണെങ്കിൽ മിസ്റ്റേക്ക് തന്റെ ഭാഗത്ത് തന്നെയാ. കാരണം ഞാൻ കണി കണ്ടത് ഇന്ന് ഇയാളെയാ. ഇതെന്തു സ്വഭാവ ഉദയ? ഇതാണ് എന്റെ സ്വഭാവം. എല്ലാരും കൂടി അത് മാറ്റി മറിക്കാന്ന് വിചാരിക്കണ്ട. സുഖമില്ലാതെ കിടക്കുന്ന മുത്തശ്ശിയെ പോയി കാണാൻ നന്ദൻ ആഗ്രഹിച്ചതല്ലേ? വിദ്യയും വിചാരിച്ചു കാണും മോളുടെ കൂടെ ഒന്ന് യാത്ര പോണെന്ന്. എന്നോട് ആലോചിച്ച് വേണം അതൊക്കെ പ്ലാൻ ചെയ്യാൻ. ഓരോരുത്തർ ഓരോന്ന് ആഗ്രഹിച്ചാൽ അതെന്റെ കുറ്റമല്ല. പല ആഗ്രഹങ്ങളും പലപ്പോഴും നടക്കാതെ പോയെന്നിരിക്കും. നിന്നോട് മുൻകൂട്ടി ചോദിക്കാൻ അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമാണോ ഇത്? അമ്മയും മോളും കൂടി മുത്തശ്ശിയെ കാണാൻ പോകുന്നു, അത്രയല്ലേ ഉള്ളൂ? പ്രധാനപ്പെട്ട കാര്യമല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ എന്തിനാ ഇത്രയും വലിയ ഇറിറ്റേഷൻ? തന്നെയല്ല, കഴിഞ്ഞ ദിവസമല്ലേ ഉദയനൂർ ഇങ്ങോട്ട് പോകുന്നത്? അതിനുശേഷം മുത്തശ്ശിക്ക് അസുഖം സീരിയസ് ആയിട്ടൊന്നുമില്ലല്ലോ. അസുഖം കൂടി മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പോകുന്നത് എന്തിനാ? എടാ, പ്രായമായി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കിയല്ലേ ഭാഗീരഥിയമ്മ. മോളെയും കൊച്ചുമോളെയും ഒരുമിച്ച് കാണണമെന്ന് ചിലപ്പം മനസ്സിൽ ആഗ്രഹം കാണും. അത് മാത്രമല്ലമ്മേ, ഇന്നലെ എന്റെ അമ്മ വിളിച്ച കാര്യം ഭാസ്കരമാവൻ മുത്തശ്ശിയോട് പറഞ്ഞു കാണും. എങ്കിൽ തീർച്ചയാ ഞങ്ങളെ പ്രതീക്ഷിച്ച് കിടക്കായിരിക്കും മുത്തശ്ശി. ഇപ്പോ ഒന്നും പറയുന്നില്ലെങ്കിൽ എല്ലാം അറിയുന്നുണ്ട് എന്റെ മുത്തശ്ശി. എന്നാ പോയേക്കാം, ഞാനായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നില്ല. വന്ന് വണ്ടി കയറ്. വേണ്ട. അതെന്താ? ഞാൻ വരുന്നില്ല. ചെല്ലും മോളെ, പോയിട്ട് വാ. വേണ്ടമ്മേ, മനസ്സോടെ അല്ല നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ പേരിലാ പോവാന്ന് സമ്മതിച്ചത്. മനസ്സില്ല മനസ്സോടെ എന്തിനാ ഇങ്ങനെ ഒരു യാത്ര? അവൻ അങ്ങനെയൊന്ന് പറഞ്ഞു എന്ന് കരുതി അതങ്ങ് പോട്ടെന്ന് വെക്കേ. ഇന്നിനി മുത്തശ്ശിയെ കാണാൻ ഞാനില്ല. അമ്മ നിർബന്ധിക്കരുത്, അനുസരിച്ചില്ലെങ്കിൽ എനിക്കത് വിഷമാവും. ഇതൊന്നും ഒരു മിടുക്കല്ല ഉദയ, കുറച്ചൊക്കെ വകതിരിവ് വേണം മനുഷ്യനായാല്. ഒരു സിദ്ധാന്തക്കാരൻ വന്നിരിക്കുന്നു, ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് നിനക്കറിയാവോ?
പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെന്താ? ഓ, നീ പോകാൻ തന്നെ പറഞ്ഞു. അതെങ്ങനെയാ, അമ്മ, മുത്തശ്ശി, കൂടപ്പുറപ്പുകള്, അത്തരം ബന്ധങ്ങളുടെ വിലയൊന്നും നിനക്കറിയില്ലല്ലോ. അതിന് സ്നേഹം വേണം മനസ്സിൽ, അവനവന്റെ കുടുംബത്തിനോടുള്ള സ്നേഹം. എഴുന്നേൽക്കിടന്നില്ലായിരുന്നു. ബഹുമാനം ഉണ്ടെന്ന് കാണിക്കാനാണെങ്കിൽ തീരെയും വേണ്ട. ഇല്ലാത്ത സംഗതി ഉണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് അഭംഗിയാ. ഒരു ആംബുലൻസ് ഏർപ്പാടാക്കിയല്ലോ എന്ന് ആലോചിക്കാൻ ഞാൻ. മുത്തശ്ശിയെ എങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെ കാണിക്കണ്ടേ? ഇത്രയും ദൂരം മുത്തശ്ശി യാത്ര ചെയ്യാൻ പറ്റുമോ? പരിഹസിക്കണ്ട, അമ്മയുടെ മുമ്പിൽ നന്ദൻ എന്നെ പരിഹസിച്ചില്ലേ? പ്രതിക്കൂട്ടിൽ എന്നെ നിർത്തിയിട്ട് താൻ രക്ഷപ്പെട്ടെങ്കിൽ പോന്നു. കുറ്റം ചെയ്യുന്നവർക്കുള്ളതല്ലേ പ്രതിക്കൂട്. ഒരു തെറ്റും ചെയ്യാത്തവർ സ്വയാതിനുള്ളിൽ കയറി നിൽക്കേണ്ട കാര്യം എന്താ? നന്ദൻ എന്തിനാ അമ്മയോട് എന്നെ പറ്റി പരാതി പറഞ്ഞത്? പരാതി ഉണ്ടായതുകൊണ്ട്. എന്റെ അമ്മയോടൊപ്പം ഉദിയന്നൂരേക്ക് എന്തുകൊണ്ട് എന്നെ വിടാതിരുന്നത്? പോകാൻ ഞാൻ എഗ്രി ചെയ്തല്ലോ. എപ്പോ? ഇവിടെ വന്നിട്ട്. പിന്നെങ്ങനെ അമ്മയുടെ കൂടെ ഞാൻ പോവും? അപ്പൊ വാശിയാ. പോകാതിരുന്നത് നന്ദനയുടെയും വാശിയാ. ഇങ്ങനെയൊരു യാത്രയുണ്ടെന്ന് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാ. നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്നോട് പറയുന്നതല്ല മര്യാദ. ആദ്യം എന്നോട് ചോദിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. അങ്ങനെ ചെയ്യണമായിരുന്നു. ഇതൊരു തരം കോംപ്ലക്സാ. ഇയാളിപ്പോ സംസാരിക്കുന്നത് ഈഗോയുടെ ഭാഷയിലാ. ലിമിറ്റ് വിടരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. നിബന്ധനകൾ ഒരു സൈഡിൽ നിന്ന് മാത്രമാവരുതെന്ന് ഞാനും പറഞ്ഞിട്ടുള്ളതാ. ഈ കല്യാണത്തിന് സമ്മതിക്കുമ്പോ ഞാനൊരു ആവശ്യം അമ്മാവന്മാരോട് പറഞ്ഞിരുന്നു. എനിക്ക് മുത്തശ്ശിയെ കാണാനും വേണ്ടി വന്ന ഉദയനൂരിൽ നിന്ന് ശുശ്രൂഷിക്കാനും എനിക്ക് അവസരം തരണമെന്ന്. അന്ന് അവരിത് സമ്മതിച്ചതുവാ. അങ്ങനെ ഒരു നിബന്ധനയുടെ കാര്യമൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മുദ്രപത്രത്തിൽ അക്കമിട്ട് കുറെ കണ്ടീഷൻസ് വെക്കണമായിരുന്നു. എന്നിട്ട് രണ്ടു കൂട്ടരും ഒപ്പിടണമായിരുന്നു. ചെയ്യേണ്ടതായിരുന്നു, കാരണം ഇതൊരു കണ്ടീഷണൽ മാരേജ് ആയിരുന്നല്ലോ. കഴിഞ്ഞത് എന്തോ ആവട്ടെ, ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത്. എനിക്ക് ഇടയ്ക്കിടെ മുത്തശ്ശിയെ കാണണം. ഓഹോ, അത്ര അറ്റാച്ച്മെന്റ് ആണ് നന്ദനയ്ക്ക് മുത്തശ്ശിയോടല്ലേ? അതെ. ഇടയ്ക്കെങ്കിലും കാണാതെ പറ്റില്ലല്ലേ? മറക്കാനും പറ്റില്ല. പക്ഷേ ഇഷ്ടപുരുഷന്റെ കൂടെ ഉദയനൂരിൽ നിന്ന് പുറപ്പെട്ടു പോയപ്പോ നന്ദന മുത്തശ്ശി മറന്നു. അതോ പാക്ക് ചെയ്ത് കൂടെ കൊണ്ടുപോയിരുന്നു. ഞാൻ മുത്തശ്ശിയുടെ അനുവാദം ചോദിച്ചിട്ടാ പോയത്. ഈ ഉത്തരം ചൈലിഷ് ആണെന്ന് തനിക്ക് തന്നെ അറിയാം. ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത് ചീപ്പാണെന്ന് എനിക്കും അറിയാം. ചോദിക്കാൻ ഉദ്ദേശവുമല്ല. താൻ പോയതും വന്നതെന്ന് എനിക്ക് പ്രശ്നമല്ല. ഐ ഡോണ്ട് കെയർ. പക്ഷേ എനിക്ക് അമ്മയോടുള്ള സെന്റിമെന്റ്സ് മുൻനിർത്തി നന്ദൻ ഒരുപാടങ്ങ് സ്കോർ ചെയ്യാൻ ശ്രമിക്കരുത്. അത് ഗുണമാവില്ല എനിക്കും തനിക്കും. കേട്ടോ എരിയേട്ട, നീ പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഉദയേട്ടനും നന്ദനും തമ്മിൽ വഴക്കിട്ടാ വന്നതെന്ന്. ആണോ? ആ, യുദ്ധം തുടങ്ങി എരിയേട്ടാ, യുദ്ധം തുടങ്ങി. എന്താ പിണങ്ങാൻ കാരണം? ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് തീ കാണണം. കത്തിക്കുന്നത് എന്ത് സാധനമായാലും എന്താ? അപ്പോ നിന്റെ പ്രാർത്ഥന ഫലിക്കാൻ തുടങ്ങിയെന്ന് ചുരുക്കം. അല്ലെങ്കിലും 24-ഉം 47-ഉം തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടാന്? പ്രതിഭ പറഞ്ഞ എന്താണെന്നോ, പുതുമണ വാട്ടിയും മുതുമണ വാളനുമെന്ന്. ഉദയേട്ടൻ ഒരു വയസ്സൂടി ഉണ്ടായിരുന്നെങ്കിലേ 48.
അവൾക്ക് 24. നേരെ ഇരട്ടി പ്രായം. ഉദയേട്ടന് നീ പറയുന്ന പോലെ 47 ആയിട്ടില്ല. സർട്ടിഫിക്കറ്റ് പ്രകാരം ആയിട്ടില്ലായിരിക്കും, പക്ഷേ നമ്മളത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 47 ആക്കണം. എങ്ങനെ ഒരു ഗൗരവം വരും? എന്റെ ദൈവമേ, എത്രയും വേഗം ഉദയേട്ടൻ നന്ദനെ ഉപേക്ഷിക്കണേ, അവരെ തമ്മിൽ തല്ലി പിരിക്കണേ. നമ്മളും അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ കാർത്തിക്? തീർച്ചയായിട്ടും വേണം. തുടങ്ങി വെച്ച ഉടക്ക് എരുതിയാവുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ പകരാൻ നമ്മൾ റെഡി ആയിരിക്കണം. ഒരു വഴിമരുന്നിനുള്ള വകയുണ്ട്, പക്ഷേ അത് നീ കൈകാര്യം ചെയ്യണം. എന്താന്ന് പറ? നന്ദനയുടെ മനസ്സിൽ ഉദയേട്ടനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കണം. ഇത്രയും കാലം പുള്ളിക്കാരൻ കല്യാണം കഴിക്കാതിരുന്നത് ഒരു അവഹിത ബന്ധം കാരണമാണെന്ന് നീ പറയണം. ആ കഥ നന്ദന വിശ്വസിക്കണം. ആ കഥയും കവിതയൊക്കെ ഞാൻ അവതരിപ്പിച്ചതാ. നന്ദനെ ഇവിടെ വന്ന ദിവസം തന്നെ ഞാൻ ഒരു ഡോസ് പ്രയോഗിച്ചു നോക്കി, പക്ഷെ ഏറ്റില്ല. അതിലും വലിയ ഫ്ലാഷ് ബാക്കും കൊണ്ടല്ലേ നന്ദന വന്നത്. എങ്കിൽ ആ ഡോസ് ഒന്നുകൂടെ പരീക്ഷിക്കണം. ഓവർ ഡോസ്. അതെങ്ങനെ? നാടക നടിയുമായിട്ടുള്ള ഉദയേട്ടന്റെ അവിഹിതം ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് നീ പറയണം. അതിന് തെളിവുണ്ട്. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം ചേട്ടൻ എറണാകുളത്തേക്ക് നാടകത്തിന് പോയില്ലേ? പല ദിവസവും രാത്രി ഒരു സമയം എത്തിയിട്ടാണ് വരുന്നതും. എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല. ചൂടാവുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ നീ നന്ദനയുടെ കാതിലെത്തിക്കണം. എനിക്കൊരു സംശയം. ഒരു പക്ഷേ ഇത് സത്യമാണെങ്കിലോ? ഉദയേട്ടൻ ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിക്കൂടുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കുറെ കൂടി ഈസി ആയില്ലേ? പക്ഷെ പ്രശ്നം അതല്ല. അങ്ങനെ ഒരു റിലേഷൻ ഉദയേട്ടൻ ഉണ്ടെങ്കിൽ നന്ദനെ അത് അറിഞ്ഞിട്ട് ചോദ്യം ചെയ്താൽ ഉദയേട്ടൻ ആ സാധനത്തിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലോ? ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തീരുമാനിച്ചൂടെ? ഉദയേട്ടന്റെ സ്വഭാവത്തിന് അങ്ങനെ ചെയ്യാനും മടിക്കില്ല. നന്ദന അത് സമ്മതിക്കോ? അത് പ്രശ്നമാവില്ലേ? അവള് പുറത്തു പോവില്ലേ? ശരിയാ, പക്ഷെ പുതിയ കേസ് കേട്ടകത്ത് കയറുകയും ചെയ്യും. അവള് സാമർഥ്യക്കാരിയാണെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല. ഉദയേട്ടന് അത്തരത്തിലൊരു ബന്ധം വേറെ ഉണ്ടെങ്കിലല്ലേ അങ്ങനെയൊക്കെ വരൂ? ഇല്ലെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. വെളുക്കാൻ തേച്ചത് പാണ്ടായാലോ? പിന്നെന്താ ഒരു വഴി? അല്പം ഒന്ന് കാത്തിരിക്കാം. നന്ദനെ ഈ കോവിലകത്ത് അധികം വാഴാനിടയാവരുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ദേ, ഇത് യതിയേട്ടന്റെ കൂടെ ആവശ്യമാണെന്ന് ഓർക്കണം. അല്ലെങ്കിൽ ചേട്ടനും ചേട്ടത്തിയമ്മയും അകത്തും നമ്മൾ പുറത്തും ആവും. അറിയാലോ? മഴ തുടങ്ങിയത് പിന്നെ പശുവിനെ അഴിച്ച് പറമ്പി കെട്ടിയിട്ടുമില്ല, കുളിപ്പിച്ചിട്ടുമില്ല. നാളെയാവട്ടെ നാളെയാവട്ടെ എന്ന് പല്ലവി പാടുന്നതല്ലാതെ അമ്പിയൊട്ട് കുളിപ്പിക്കേയില്ല. ഞാൻ ചെയ്യാറുന്നല്ലോ അമ്മേ. കുട്ടിക്കാലം മുതലേ എനിക്ക് ഇത്തരം ജോലികൾ ചെയ്ത് ശീലമുണ്ട്. അച്ഛന്റെ വീട്ടില് പശു, മാടും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇവിടെ മോള് പശുവിന്റെ കയറിലും തൊട്ടാ മതി, പിന്നെ ജോലിക്കാരി അതിന് തിരിഞ്ഞു നോക്കില്ല. നന്ദനയുണ്ടല്ലോ എന്നും പറഞ്ഞു ഉഴപ്പിക്കളയും. വെറുതെ ഇരിക്കുന്നതാ ബുദ്ധിമുട്ട്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയില്ല. അതിനാ ഞാൻ ഉദയനോട് പറഞ്ഞത് എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരാൻ. അപ്പോ ഓരോ കാരണവും പറഞ്ഞ് അവൻ അങ്ങോട്ട് മാറി നിൽക്കും. ഉദയനാണെങ്കിലോ വീട്ടിലിരുന്ന് മുഷിയുമ്പോ നാടകക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങിറങ്ങിപ്പോവും. നിന്നെയൊട്ട് കൊണ്ടുപോകുകയില്ല. കൂടെ ചെല്ലണമെന്ന് പറഞ്ഞാ നീ ഒട്ട് കേൾക്കുകയില്ലല്ലോ. അത്തരം സ്ഥലങ്ങളിൽ പോവാൻ എനിക്ക് വലിയ താല്പര്യമല്ലമ്മേ. അല്ലെങ്കിൽ കൂടെ പോവായിരുന്നു. എന്നാ ഞാനൊരു കാര്യം പറയാം. സത്യത്തെ ഞാനും ഇതിപ്പോഴാ ഓർത്തത്. ഈ കുടുംബത്തിലേക്ക് മരുമകളായി വന്നു എന്നല്ലാതെ ഇവിടുത്തെ ആസ്തികളെ കുറിച്ചോ വസ്തുക്കളെ കുറിച്ചോ ഇതുവരെ നന്ദന എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ എന്തിനമ്മേ അതൊക്കെ അറിയുന്നത്? അതും കൊള്ളാം. കുന്നത്തൂർ കോവിലകത്തെ മൂത്ത മോന്റെ വേളിയാ നന്ദന. അതായത് നാളെ ഇവിടുത്തെ വീട്ടമ്മ. അപ്പോ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതൊക്കെ കാർത്തിയെ കണ്ട് നീ പഠിക്കണം. പറമ്പിൽ എന്തൊക്കെ ആദായമുണ്ട്, ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്,
എന്ന് വേണ്ട സകല വിവരങ്ങളും യതീന്ദ്രനോട് അവള് ചോദിച്ചു മനസ്സിലാക്കി. അതും കല്യാണം പിറ്റേന്ന് തന്നെ. പോരാത്തിന് എന്നോടും ചോദിച്ചു. ഇനി അലമാരി എന്ന് പ്രമാണം എടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അത്രയും സാമർത്ഥ്യം വേണ്ടെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കണം മോള്. ഭർത്താവിന്റെ വീടെന്ന് പറയും തന്നെ ശരിയല്ല. കല്യാണം കഴിച്ചു വന്നാ പിന്നെ ഇത് പെൺകുട്ടിയുടെ വീട് തന്നെയാ, അങ്ങനെ വിചാരിക്കാവൂ. ഉദയന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ ഓട്ടുകമ്പനി ഉണ്ടായിരുന്നു നമുക്ക്, പിന്നെ അതങ്ങ് നിർത്തി. ബാക്കിയുള്ളതെല്ലാം ഇപ്പോഴും ഉണ്ട്. തേയിലത്തോട്ടവും റബ്ബർ എസ്റ്റേറ്റും കൂടാതെ കോലോത്തെ വകയായി ചില സ്ഥാപനങ്ങളും ഉണ്ട്. ടൂറിസ്റ്റ് ഹോം, കൺസ്ട്രക്ഷൻ കമ്പനി, പിന്നെ ടെക്സ്റ്റൈൽസ്. ടെക്സ്റ്റൈൽ ഷോറൂം ഉണ്ടോ? പിന്നെ അതെന്താ മോൾ എടുത്തു ചോദിച്ചത്? ഞാൻ അതുമായി ബന്ധപ്പെട്ട കോഴ്സാ പഠിച്ചത്. ആണോ? അത് കൊള്ളാലോ. അല്ല, ഇത്രയും സ്ഥാപനങ്ങൾ നമുക്കുള്ള കാര്യം ഉദയൻ ഇതുവരെ മോളോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലെയാ നിങ്ങളുടെ കാര്യം. അവൻ പറഞ്ഞതുമില്ല, നീ ചോദിച്ചതും ഇല്ല. ഭാര്യ ഭർത്താക്കന്മാരായ തമ്മി നല്ല ഐക്യമൊക്കെ വേണമല്ലോ, പക്ഷെ ഇങ്ങനത്തെ ഐക്യം ഇത് കുറച്ച് കൂടുതലാ. മനഃപൂർവ്വം ആയിരിക്കില്ല ഉദയൻ ഒന്നും പറയാതിരുന്നത്. ബിസിനസ്സിൽ അവന് ശ്രദ്ധയുമില്ല, താല്പര്യവും ഇല്ല. എല്ലാം നോക്കി നടത്തുന്ന യതീന്ദ്രനാ. പണ്ടേ അങ്ങനെയാ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, ഇനി എല്ലായിടത്തും നന്ദനയുടെ നോട്ടം ഉണ്ടായിരിക്കണം. ഞാനോ യതിയേട്ടനുള്ളപ്പോ? അതിനെന്താ, അവൻ ചുമതലക്കാരനായി തുടർന്നോട്ടെ. നന്ദനയുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. നീ ഇങ്ങനെ ഇതിനകത്തിരുന്ന് മുരടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. ജോലി ചെയ്യാൻ എനിക്കിഷ്ടാ. ആണല്ലോ, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ അമ്മ, ഞാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പറയണ്ട. എനിക്കൊന്ന് ഡ്രസ്സ് മാറണമായിരുന്നു. എനിക്ക് ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പുറത്തേക്കൊന്ന് മാറി നിക്കണമെന്നാ ഉദ്ദേശിച്ചത്. ഈ വീട്ടിൽ ഈ റൂം മാത്രമല്ല ഉള്ളത്, മറ്റു റൂമുകളും പ്രൈവസി ഉള്ളതാ. പിന്നെ ഇവിടെ തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യണമെന്ന് എന്താ അത്ര നിർബന്ധം? എന്റെ സാരി മറ്റും ഇവിടെ വെച്ചിരിക്കുന്നത്. വേഷം മാറി എങ്ങോട്ടാണാവോ? അതോ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് പറയാൻ കൂടിയാ വന്നത്. അമ്മ പറഞ്ഞു പുറത്തേക്കൊന്ന് പോണെന്ന്. ഷോപ്പിങ്ങിനായിരിക്കും? അല്ല, ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയാ. ഓ, ഒന്ന് മാറിക്കേ. എല്ലാം ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണല്ലോ. സ്ഥാപനങ്ങൾക്കാണോ അതോ കാണുന്നവർക്കാണോ നല്ലത്? ഇവിടെ ചിലർ കമ്പനിയിലേക്കോ ടെക്സ്റ്റൈൽസിലേക്കോ ഒന്നും തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന് അമ്മയുടെ പരാതി. ജോലിക്ക് നിൽക്കുന്ന അമ്പിയെ ഉദ്ദേശിച്ചായിരിക്കും ചിലരെന്ന് പറഞ്ഞത്. ആ ചേച്ചി കോവിലത്തെ ബിസിനസിനെ പറ്റി അറിയേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യബോധമുള്ളവർ ആ വക കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട്. ബിസിനസിന്റെ ചുമതലകൾ യതീന്ദ്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ ഞാനോ നന്ദനോ ഇടപെടേണ്ട ആവശ്യമില്ല. അതോ തനിക്ക് ബിസിനസ് മാനേജ്മെന്റിൽ മുൻപരിചയം വല്ലതും ഉണ്ടോ? സ്ഥാപനങ്ങളൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാന്ന് അമ്മ പറഞ്ഞു. എന്തിന്? നന്ദനയും ആ ഏരിയയുമായിട്ട് എന്ത് ബന്ധം? നമ്മൾ തമ്മിൽ പോലും ബന്ധമില്ല. വഴിമാറി ഇവിടെ വന്ന് കയറിയ ആളാത്താൻ. ഞാനാണെങ്കിൽ ഇതല്ല എന്റെ വഴിയെന്ന് ഓരോ നിമിഷവും തിരിച്ചറിയുന്ന ആളാ. ഒരവസരം അനുകൂലമായി വന്നാൽ നന്ദനെ ഈ കോവിലകത്തുനിന്ന് പോവും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വരെ ഞാൻ തയ്യാറാ. കഥയേതും അറിയാതെ കാഴ്ച കാണുന്ന അമ്മ പലതും പറയും. കാരണം അമ്മയൊരു സാങ്കല്പിക ലോകത്തിലാ. ഒരു പരിധിവരെ കണ്ണടച്ചു നിൽക്കാനേ എനിക്കിപ്പോ പറ്റൂ. അതുകൊണ്ട് ഇവിടുത്തെ തോട്ടം, ബിസിനസ് മുതലായ കാര്യങ്ങളിൽ നന്ദന തലയിടണ്ട. എനിക്കത് ഇഷ്ടമല്ല.
നന്ദന ഒന്നിലും കയറി തലയിടാനും ഇടപെടാനും വന്നതല്ല, ഞാനാ അവളെ നിർബന്ധിച്ചത്. നീയും ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല, നന്ദനയെങ്കിലും എല്ലാം ഒന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കട്ടെ. അതിന്റെ ആവശ്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് ആവശ്യമുണ്ടെങ്കിലോ? അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷം എന്താന്ന് പറ. ഗുണമെന്താ? ഇന്നല്ലെങ്കിൽ നാളെ ഗുണം ഉണ്ടായാലോ? ഉണ്ടാവൂ. യതീന്ദ്രന്റെ മാത്രമല്ല നിന്റെ കൂടി ഷെയറിൽ വരുന്നതായെല്ലാം. അതുകൊണ്ട് നിന്റെ ഭാര്യ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. മോളെന്താ സാരിയൊന്നും മാറി കൊടുക്കാത്തത്? ഞാൻ വരണ്ടെന്നാണമ്മേ പറയുന്നത്. ഏത് കാര്യത്തിനാ ഇവൻ എതിരു പറയാത്തത്? ഇതൊന്നും നല്ല സ്വഭാവമല്ല ഉദയ. നീ ഇവളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ വീടിനുള്ളിൽ ചടഞ്ഞുകൂടി ഇരിക്കണോ ഈ കുട്ടി? നീ ചെന്ന് ഡ്രസ് മാറുമോളെ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, എനിക്ക് പങ്കില്ലെന്നാ അവനാ പോയതിന്റെ അർത്ഥം. മോള് ചെന്ന് ഡ്രസ് മാറ്, ചെല്ല്. അമ്മേ, എവിടെ പോകുന്നു അമ്മ? ഒന്ന് പുറത്തേക്ക്. എല്ലാരും കൂടി? എല്ലാരും ഇല്ല കാർത്തികേ, ഞാനും നന്ദനയും മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. നന്ദനയ്ക്ക് നമ്മുടെ കടകളും കമ്പനികളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് വിചാരിച്ചു. എനിക്കും എല്ലാ ഓഫീസിലും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അല്ല, എന്തിനാ നന്ദനെ ഇപ്പോ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞത്? ഞാനല്ല ചേച്ചി, അമ്മ ഇങ്ങോട്ട് പറഞ്ഞതാ. ഇപ്പൊ അതിന്റെ ആവശ്യം എന്താ അമ്മേ? കാർത്തിക പോയിട്ടില്ലേ നമ്മുടെ സ്ഥാപനങ്ങളില്? ഏതോ അതുപോലാണെന്നങ്ങ് വെച്ചോ. നിന്റെ ഭർത്താവിനെ പോലെ ഇവളുടെ ഭർത്താവിനും അവകാശപ്പെട്ട ബിസിനസ്സുകളാണ്. എല്ലാം അവളും ഒന്ന് കണ്ടിരിക്കട്ടെ. എന്നാലും എന്താ, എന്നാ പിന്നെ ഞാനും വരാം നിങ്ങളുടെ കൂടെ. കാർത്തികേ, ഇനി കാർത്തിക ഒരുങ്ങി ഡ്രസ് മാറി വരുമ്പോഴേക്കും സമയം ഒരുപാടാവും. ഇനി ഒരിക്കലാവട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പോവാ. തുണിക്കടയിലെ സ്റ്റോർ റൂമിലൊക്കെ ഭയങ്കര പൊടി അഴുക്കാ നന്ദനെ. അങ്ങനെയാണെങ്കിൽ സ്റ്റോർ റൂമിൽ കയറാതിരുന്നാ പോരെ എന്റെ കാർത്തികേ. നമുക്ക് പോയിട്ട് വരാം മോളെ. വാ ചേച്ചി. പിന്നെ ഉദയന് ചായ വേണമെങ്കിൽ എടുത്തു കൊടുക്കണേ കാർത്തികേ.